നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? നിത്യവും വിജ്ഞാനപ്രദമായ ശാസ്ത്ര അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം മോജു. വിമാനങ്ങളുടെ ശവപ്പറമ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, മനുഷ്യർക്ക് മാത്രമല്ല ജീവനില്ലാത്ത വിമാനങ്ങൾക്കുമുണ്ട് ശവപ്പറമ്പുകൾ. അമേരിക്കയിലാണ് ഈ അപൂർവ ശവപ്പറമ്പ് ഒരുക്കിയത്. അരിസോണ എന്ന മരുഭൂമിയെയാണ് വിമാനങ്ങളുടെ ശവപ്പറമ്പായി രൂപമാറ്റം നടത്തിയിരിക്കുന്നത്. 5000-ലേറെ വിമാനങ്ങളാണ് അവസാന പറക്കലിന് ശേഷം ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. അരിസോണ മരുഭൂമിയിലെ കൊടും ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഇവിടെ വിമാനങ്ങൾക്ക് മൂടുപടവും അണിയിച്ചിട്ടുണ്ട്. ഡേവിസ് മോണ്ടൻ എയർഫോഴ്സ് ബേസ് എന്നാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ അടക്കമുള്ളവയുടെ ശവപ്പറമ്പ് അറിയപ്പെടുന്നത്. എയ്റോസ്പേസ് മെയിൻ്റെനൻസിലെ 309th വിഭാഗവും റീജനറേഷൻ ഗ്രൂപ്പും ചേർന്നാണ് ഈ വിമാനങ്ങൾ പരിപാലിക്കുന്നത്. ഒരു കാലത്ത് അമേരിക്കയ്ക്ക് വേണ്ടി വിവിധ യുദ്ധമുഖങ്ങളിൽ ചീറിപ്പാഞ്ഞിരുന്ന പോർ വിമാനങ്ങളാണ് പ്രായാധികത്താൽ മരുഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നത് എന്ന് ഓർക്കണം. ചരക്ക് വിമാനങ്ങൾ മുതൽ ബോംബർ വിമാനങ്ങൾ വരെ ഇങ്ങനെ മരുഭൂമിയിൽ നിരന്നു കിടക്കുകയാണ്. നിരവധി സിനിമകൾക്കും സീരിയലുകൾക്കും സംഗീത വീഡിയോകൾക്കുമെല്ലാം ഈ വ്യോമതാവളം കേന്ദ്രമാക്കിയിട്ടുണ്ട്. നിരവധി ഹോളിവുഡ് ചിത്രങ്ങൾ ഈ ശവപ്പറമ്പിൽ നിന്ന് ജന്മമെടുത്തിട്ടുണ്ട്. പലതരത്തിലുള്ള വിമാനങ്ങൾ ഇവിടെയുണ്ട്. അറ്റകുറ്റപ്പണികൾക്ക് ശേഷം തിരികെ പോകാവുന്നവ തൊട്ട് പ്രവർത്തിക്കാവുന്ന എല്ലാ ഭാഗങ്ങളും അഴിച്ചുമാറ്റപ്പെട്ടവ വരെയുണ്ട് ഇവിടെ. യുദ്ധകാലഘട്ടങ്ങളിൽ അമേരിക്കയുടെ മുൻനിര പോരാളികളായിരുന്നവരാണ് ഈ വിമാനങ്ങൾ. ആണവായുധശേഷിയുള്ള വിമാനങ്ങൾ വരെയുണ്ട് ഇവിടെ. യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ അഴിച്ചുമാറ്റി ഭൂമിയിൽ വച്ചിരിക്കുന്ന നിലയിലാണ് ഈ വിമാനങ്ങൾ ഉള്ളത്. സോവിയറ്റ് സാറ്റലൈറ്റുകൾക്ക് ഈ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിക്കുന്നവയല്ല എന്ന സൂചന നൽകുന്നതിന് വേണ്ടിയാണ് ഇത്. ഏകദേശം 2600 ഏക്കറാണ് ഈ വിമാനങ്ങളുടെ ശവപ്പറമ്പിന്റെ വലിപ്പം. വിമാനങ്ങളുടെ ശവപ്പറമ്പായി ഇവിടം തന്നെ തിരഞ്ഞെടുക്കുവാൻ ഒരു കാരണവുമുണ്ട്. താഴ്ന്ന ഈർപ്പവും സമുദ്രനിരപ്പിൽ നിന്നും ഉയർന്ന സ്ഥാനവും ഉപ്രസവുമുള്ള മണ്ണുമൊക്കെയാണ് ആ കാരണങ്ങൾ.